Actually, I'm going to cut the hair. I'm going to cut the hair. Hi all, Assalamu alaikum. Welcome back to our channel. എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാ എനിക്കും ഇവിടെ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് ട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു ഫുൾ ഡേ വ്ലോഗാണ്. രാവിലെ തൊട്ട് രാത്രി വരെയും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ കവർ ചെയ്തിട്ടുണ്ട് ട്ടോ. അപ്പോൾ രാവിലെ തന്നെ അറിയാലോ മക്കൾക്ക് സ്കൂൾ ഉള്ളതുകൊണ്ട് നമുക്ക് ആ ഒരു പണിയും കൂടെ എക്സ്ട്രാ ഉണ്ട്. സോ ഞാൻ ഇന്ന് കുറച്ച് ബസ്മതി റൈസ് എടുത്തിട്ട് ബസ്മതി റൈസ് അല്ല ബിരിയാണി അരി എടുത്തിട്ട് ദൈക്കാനോട് ഞാൻ നിസ്കരിച്ചിരുന്ന അതേ ഡ്രസ്സിൽ അടിയിൽ കൂടെ വന്നതാണ് ട്ടോ. അപ്പോൾ ഇക്കാൻ്റെ അടുത്ത് അത് കഴുകിയിട്ട് ഒന്ന് അടുപ്പിൽ വെക്കാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് പൊട്ടാറ്റോ റൈസാണ് കേട്ടോ. ഒരു പുതിയ വെറൈറ്റി റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മുടെ ഈ ഒരു ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായി പുതിയതായിട്ട് ആരെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് എന്നെയും കൂടെ സന്തോഷിപ്പിക്കാനും ഒന്ന് ട്രൈ ചെയ്യണേ. കമൻറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓരോ കമൻറ്റുകൾ എനിക്ക് ഭയങ്കരമായിട്ടുള്ള ശരിക്കും പറഞ്ഞ ഹൃദയത്തിൽ നിന്ന് പറയുകയാണ് അത്രയും സന്തോഷം തരുന്ന കമൻസൊക്കെ ഒത്തിരി വരുന്നുണ്ട് കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ വന്നൊരു കമൻറ്റ് നമ്മുടെ ഈ പ്രഗ്നൻസി ജേണി കണ്ടിട്ട് ആണ് 3rd പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്യാൻ തീരുമാനിച്ചത് എന്നൊക്കെ കേട്ടപ്പോൾ ഒരു ജീവൻ ഈ ഭൂമിയിലേക്ക് അബോർഷൻ ചെയ്യപ്പെടാതെ വന്നു എന്നൊക്കെ അറിഞ്ഞപ്പോഴുള്ള ഒരു സന്തോഷം ഉണ്ടല്ലോ. അൽഹംദുലില്ലാ എത്ര നന്ദി പറഞ്ഞാലും പോരാ എനിക്കിങ്ങനെ ഒരു അവസരം ശരിക്കും പറഞ്ഞാൽ കിട്ടിയതിന്. അപ്പോൾ അതേ ഞാൻ പൊട്ടേറ്റോ റൈസിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് നമുക്ക് കുറച്ച് സവാള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ അതേ ചോറ് വന്നിട്ട് തിളച്ചിട്ട് വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ അടിയിൽ കൂടെ ഞാൻ കുറച്ച് മല്ലിയിലയും കൂടെ കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. വേഗം എനിക്ക് വേഗമല്ല ബാത്റൂമിൽ കയറി സ്വന്തം ഡ്രസ്സ് അയൺ ചെയ്യുന്നെങ്കിലും അപ്പോൾ പാൻ ഇതേ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അത് ഒന്ന് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിട്ടാനുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ പൊട്ടി പൊട്ടി നമ്മുടെ മേത്തേക്ക് തീർക്കും. അപ്പോൾ ക്യാമറയും കൊണ്ട് ഞാൻ പുറകിൽ കൂടും. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാളയും കൂടെ ഇട്ട് കൊടുക്കാം. സവാള ഇതുപോലെയുള്ള റൈസൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരിക്കലും നമ്മൾ സവാള നീളത്തിൽ അരിയരുത്. ഇതുപോലെ കുഞ്ഞതാക്കി അരിയണം കേട്ടോ. അതൊന്ന് വഴണ്ട് വരുന്ന സമയത്ത് നമുക്ക് ഉരുളക്കിഴങ്ങ് നേരിട്ട് ഇട്ട് കൊടുക്കാം. ഇനി അതല്ല നിങ്ങൾക്ക് ഇങ്ങനെ നേരിട്ട് ഇടുമ്പോൾ വേവിൻ്റെ പേടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചെറുതായിട്ട് വേവിച്ചിട്ട് പൊരിച്ചിട്ടൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അതിൻ്റെ ഗ്യാപ്പിൽ ഞാൻ നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട്. അതൊന്ന് വാറ്റിയെടുക്കാനേ. ചോറ് വാറ്റി കഴിഞ്ഞതും നമ്മുടെ ഈ ഒരു കൂട്ടിലേക്ക് ഞാൻ ഒരു ബിരിയാണി ലീഫില്ല നമ്മുടെ പട്ടയുടെ ഇലയുണ്ടല്ലോ അതൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ചോറിന് നല്ലൊരു ഫ്ലേവർ കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ട മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കാം. ജീരകപ്പൊടി ഒരു 1/2 ടീസ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. അടുത്തത് മുളക് പൊടി നമുക്ക് കാശ്മീരി ചില്ലി പൗഡർ ഇട്ടാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും കേട്ടോ. നല്ലൊരു കളറും കൂടെ നമുക്ക് ഈ റൈസിന് കിട്ടും. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഗരം മസാല ഇത് വന്നിട്ട് കൊറിയാണ്ടർ പൗഡറാണ് കേട്ടോ. മല്ലിപ്പൊടിയാണ് 1 ടീസ്പൂൺ 1/2 ടീസ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ജീരകപ്പൊടി നേരത്തെ പറഞ്ഞു തോന്നുന്നു. പിന്നെ ഗരം മസാലയാണ് ഏറ്റവും ലാസ്റ്റായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇതെല്ലാം കൂടി ആകുമ്പോൾ ചോറിനൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. പിന്നെ കുട്ടികൾക്കെന്ന് പറയുമ്പോൾ ഉരുളക്കിഴങ്ങ് ഭയങ്കര ഇഷ്ടമാണല്ലോ. ഹെൽത്തി അല്ലെങ്കിൽ പോലും അവരുടെ ഇഷ്ടം ചില ദിവസങ്ങൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും. അപ്പം ഞാൻ ആ ഗ്യാപ്പിൽ വേറൊരു 2 ഉരുളക്കിഴങ്ങും കൂടെ ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. എനിക്ക് തീരെ വയ്യായിരുന്നു നിന്നിട്ട്. പെട്ടെന്ന് ബേബി താഴെ ഇറങ്ങി വരുന്ന ആ ഒരു പ്രഷർ വന്നപ്പോൾ വേഗം പിന്നെ ചെയർ എടുത്തിട്ടിരുന്നു. തലകർക്കം ഉണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഇക്ക ചെയർ എടുത്തിട്ട് തന്നിട്ട് പിന്നെ ബാക്കിയുള്ള പണികൾ നമ്മൾ ചെയ്യായിരുന്നു കേട്ടോ. ഉരുളക്കിഴങ്ങ് ഞാൻ ഈ ഒരു ഷേപ്പിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൽ ഒരു സൈഡ് ഡിഷ് പോലെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതിനൊരു ഡിപ്പും കൂടെ ഉണ്ടാക്കിയിട്ട് അതിൽ കഴിക്കുകയാണെങ്കിൽ. ഇത് അപ്പോഴേക്കും നമ്മുടെ ഇവിടെ നമ്മൾ മസാലയൊക്കെ ഇട്ട ഒരു ഉരുളക്കിഴങ്ങിൻ്റെ ഈ ഒരു കൂട്ട് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഒന്നും കൂടെ അതായത് ഉരുളക്കിഴങ്ങ് വെന്തോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം, കാരണം അത് നേരിട്ട് നമ്മൾ ഇട്ടതല്ലേ. അപ്പോൾ അത് കുറച്ചും കൂടെ ഒന്ന് വേകാനുണ്ടായിരുന്നു. അപ്പോൾ അത് സൈഡിൽ അവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ ഗ്യാപ്പിൽ ഞാനിവിടെ നമ്മുടെ ബാക്കി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് എല്ലാം ഒന്ന് കഴുകി എടുത്തിട്ട് ഒന്ന് വേവിക്കാനും വേണ്ടി വെക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പും ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കുറച്ച് മഞ്ഞളും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോഴേക്കും നമ്മൾ മറ്റേ സാധനം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഈ അടുപ്പ് എനിക്ക് തീരെ ഇഷ്ടമല്ല, കണ്ടില്ല വലിയ ലേറ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ അത് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് മറ്റേ ഉരുളക്കിഴങ്ങിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ചോറാണ് ഇട്ട് കൊടുക്കേണ്ടത്. നമ്മുടെ ചോറ് കുറേശ്ശായിട്ട് ഇട്ട് കൊടുത്ത് ആ മസാല എല്ലാ ചോറിലും നന്നായിട്ട് പറ്റണം. നമുക്കിത് ബിരിയാണി റൈസ് തന്നെ വേണമെന്നില്ല, സാധാ നോർമൽ പൊന്നിയരിയിലും ഉണ്ടാക്കാം. നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ, മക്കൾക്ക് ഇഷ്ടാവുകയും ചെയ്യും. പിന്നെ ചിലവരിങ്ങനെ ചോദിക്കുന്നുണ്ട് എന്തുണ്ടാക്കി കൊടുത്താലും മക്കൾ കഴിക്കുന്നുണ്ടല്ലോ എന്ന്. സത്യം പറയാമല്ലോ, അത്രയും നമ്മൾ റിസ്ക് എടുത്തിട്ടാണ് ഓരോ സംഭവങ്ങളും ഉണ്ടാക്കുന്നത്. എന്തെങ്കിലും തട്ടിക്കൂട്ടി ഉണ്ടാക്കുന്നതല്ല കേട്ടോ. ഇവരങ്ങനെ എല്ലാ സംഭവവും കഴിക്കുന്ന അങ്ങനെ കുട്ടികളൊന്നുമല്ല. അത്യാവശ്യം നല്ല ടേസ്റ്റോടെ ഒക്കെ ഉണ്ടാക്കി കൊടുത്താൽ മാത്രം കഴിക്കുന്ന ആൾക്കാരാണ് കേട്ടോ. പിന്നെ എന്ന് പറയുമ്പോൾ അതേ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഏകദേശം ഒരു ഹാഫ് ബോയിലായ സമയത്ത് ഞാൻ എടുത്തിട്ടുണ്ട്. ഒത്തിരി വെന്ത് കഴിഞ്ഞാൽ പൊട്ടിപ്പോവും. അപ്പോൾ എടുത്തിട്ട് വെള്ളമൊക്കെ വാറ്റിയതിന് ശേഷം അതിലേക്ക് കുറച്ച് മുളക് പൊടി, മക്കൾ കഴിക്കുന്നതായതുകൊണ്ട് കുറച്ച് നോക്കിയിട്ട് മുളക് പൊടി ഇടണം. പക്ഷെ റാനക്കുട്ടിയും ഹയാനക്കും എരിവ് കുഴപ്പമില്ല. ചെറിയ കുട്ടികൾക്കാകുമ്പോൾ കുറച്ച് മുളക് പൊടിയൊക്കെ കുറവാക്കിയിട്ട് ഇടാറുള്ളൂ കേട്ടോ. അപ്പോൾ മുളക് പൊടി ഉപ്പും ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട്. മറ്റൊരു പാൻ വെച്ചിട്ട് ഞാൻ അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് പൊരിച്ചെടുക്കുകയാണ് കേട്ടോ വേണ്ടത്. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു ചോറിൻ്റെ കൂടെ സൈഡ് ഡിഷ് വേണം നിർബന്ധമില്ല. പിന്നെ ഇതിലേക്ക് ഞാൻ ആ ഗ്യാപ്പിൽ കുറച്ച് മല്ലിയിലയും കൂടെ വെതറിയിട്ട് ഒന്ന് മൂടി വയ്ക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു മല്ലിയിലയുടെ മണം കൂടി അതിലേക്ക് ഇറങ്ങുമ്പോൾ സൂപ്പറായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ സാലഡിന് വേണ്ടിയിട്ട് ചെറിയ കുക്കുംബറില്ല, അത് ഞാൻ ഇടയിൽ കൂടെ ഒന്ന് കട്ട് ചെയ്യാണ്. ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് ഹെയ്സും വന്ന് ഇങ്ങനെ ഒച്ചടൂട്ടാ. എന്താണെന്ന് വെച്ചാൽ അവരെ കുട്ടികളെല്ലാവരും സ്കൂളിൽ പോയി എല്ലാ പണിയും കഴിഞ്ഞിട്ടാണ് ഈ വോയിസ് ഓവർ കൊടുക്കുന്നത്, എഡിറ്റ് ചെയ്യുന്നതൊക്കെ. അപ്പോൾ അവൻ മാത്രമല്ല ഉണ്ടാവുള്ളൂ. അപ്പോൾ അവൻ മാക്സിമം വന്ന് നന്നായിട്ട് ഇറിറ്റേറ്റ് ചെയ്യും എന്നെ. ഈ ഇളക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഡിപ്പാണ്, ഉരുളക്കിഴങ്ങ് മുക്കി പൊരിക്കാനുള്ളത്. എനിക്ക് ഉരുളക്കിഴങ്ങ് കൊടുക്കാൻ പറ്റുമെന്ന് പോലും തോന്നിയതല്ല. ഇക്ക ഭയങ്കരമായിട്ട് ചീത്ത പറയുന്നുണ്ടായിരുന്നു, ലേറ്റായി ബസ് പോകുമെന്ന് പറഞ്ഞിട്ട്. എങ്ങനെയൊക്കെയോ സ്പീഡിലാക്കി പാത്രത്തോടെ ഉരുളക്കിഴങ്ങ് ഇങ്ങോട്ട് എടുത്തിട്ട് വന്നതാണ് കേട്ടോ ഞാൻ. അത് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഹോട്ടലിലൊക്കെ കിട്ടുന്ന ആ ഒരു ടേസ്റ്റ് ആയിരിക്കും നമ്മളിങ്ങനെ പൊരിക്കുന്ന സമയത്ത്. നോർമൽ തന്നെയാണ്, പക്ഷേ എങ്കിലും ഒരു വെറൈറ്റി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ആ ഒരു ഡിപ്പിൽ നമ്മൾ മുക്കി കഴിക്കുന്ന സമയത്ത് പിന്നെ ഇത് അറേഞ്ച് ചെയ്യുന്നത് ഞാൻ ഷോർട്ട്സ് ആക്കിയിട്ടാണ് ഇടുക. ഈ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്തിട്ടില്ല. അപ്പോൾ ഇതേ കുട്ടികൾക്ക് എല്ലാം റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. ഷോള് അങ്ങനെ മക്കളൊക്കെ പോയി കഴിഞ്ഞാൽ എൻ്റെ റെസ്റ്റ് എടുക്കുന്ന കുറച്ച് സമയമാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ഒന്ന് കഴിച്ചു നോക്കിയതാണ്, നന്നായിട്ട് എനിക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇടയ്ക്ക് നമുക്ക് ഇനി വൈകുന്നേരം സ്നാക്കിനൊക്കെ നമുക്ക് മക്കൾക്ക് ഈ രണ്ട് കോമ്പിനേഷനും സൂപ്പറാണ്. അത് കഴിഞ്ഞിട്ട് റൂമിലേക്ക് വന്ന് നോക്കിയ സമയത്ത് ഫുള്ളെല്ലാം അലങ്കോലാണ്. അപ്പോൾ എല്ലാം ഒന്ന് നീറ്റാക്കി വെക്കാമെന്ന് വിചാരിച്ചു. കാരണം ബേബി വരുന്നതിന് മുമ്പ് തന്നെ ഓരോന്നായിട്ട് ചെയ്ത് വെക്കണം, നമുക്ക് ഒന്നിച്ച് ചെയ്യാനും പറ്റില്ല. ഇവിടെ കുട്ടികൾ ആൾ കൂടുതലായതുകൊണ്ട് തന്നെ നല്ലോണം തുണികൾ കൂടുതലാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ആവശ്യമില്ലാത്തതും ഒക്കെ ആയിട്ട് ഒരുപാട് തുണികളായിട്ടുണ്ട്. ഇനി എല്ലാം ഒന്ന് മാറ്റി ഒക്കെ എടുത്ത് വെക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതിനെന്തായാലും എൻ്റെ ഉമ്മ വന്നാലേ സാധിക്കുള്ളൂ. എനിക്ക് ഒറ്റയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ പിന്നെ എട്ടിൻ്റെ പണിയായിരിക്കും കിട്ടുക. അപ്പോൾ ഞാൻ മക്കളുടെ ഓരോരുത്തരുടെ തുണികളായിട്ട് മടക്കി ഓരോന്ന് അടുക്കി വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ചെറിയ കുട്ടികളുള്ളവർക്ക് മാത്രം മനസ്സിലാവുന്ന ഒരു കാര്യമാണ് ഒരു വീട്ടിൽ എത്രത്തോളം തുണികൾ ഉണ്ടാവുന്നു. ഓരോരുത്തരുടെയും ചിലപ്പോൾ 4-5 ഡ്രസ്സുകൾ ഉണ്ടാവും. ചെറിയ മക്കൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ രാവിലെ ഒരു ഡ്രസ്സ് എടുത്തിടും, അത് കഴിഞ്ഞ് അവർക്ക് ഇഷ്ടമുള്ള മറ്റൊന്ന് മാറ്റും, വീണ്ടും മാറ്റും, ഇങ്ങനെ മാറ്റി 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 ഇവർക്ക് കയ്യെത്തുന്ന ദൂരത്തിൽ ഡ്രസ്സും അലമാരയും ഒക്കെ ആയതുകൊണ്ട് അവർ തന്നെ ഞാൻ കിച്ചണിലാവുന്ന സമയത്തൊക്കെ തുറക്കും, എടുത്ത് ഇങ്ങനെ ഇടും. അതുകൊണ്ട് തന്നെ വീട്ടിൽ ഭയങ്കര തുണികൾ, എവിടെ നോക്കിയാലും തുണികളായിരിക്കും. പെറുക്കി പെറുക്കി കൊണ്ടുപോയിട്ട് അലക്കാനിടേണ്ട ഒരു പണിയാണ്. അപ്പോൾ തുണികൾ ഇടുന്നതുകൊണ്ട് അലക്കാനിടുന്നത് മാത്രമല്ല, ഇത് അതിനടുത്ത് ഉണക്കാനിടണം, ഉണക്കാനിട്ടതെടുത്തിട്ട് നമുക്ക് മടക്കി വെക്കണം ഒക്കെ. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ വലിയ പണി കൂടുതലാണ്. പിന്നെ ഞാനിതൊന്നും അധികം അങ്ങോട്ട് കെയർ ചെയ്യാറില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അത് നമ്മൾ ആലോചിച്ചിട്ടിരിക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ടെൻഷനാവും. അയ്യോ അവരത് വലിച്ചിരുന്നു, ഇത് വലിച്ചിരുന്നു. അപ്പോൾ ചെയ്യുന്ന പണികൾക്ക് നമുക്കൊരു കോൺസെൻട്രേഷനും കിട്ടില്ല. അതിനേക്കാളും നല്ല ഞാൻ വിചാരിക്കാം എന്തായാലും കുട്ടികളാണ്, അവരത് ചെയ്യും. അപ്പോൾ പിന്നെ ഏറ്റവും അവസാനം എല്ലാം കൂടെ ഒരു പണി അങ്ങോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ ടെൻഷൻ ഒഴിവാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ ഒരു മെൻറ്റാലിറ്റിയിലാണ് കേട്ടോ ഞാനൊക്കെ ടേക്ക് ഇറ്റ് ഈസി ആയിട്ട് വിടുന്നത്. ഇതേ റനക്കുട്ടീൻ്റെ റൂമിൽ പോയി കഴിഞ്ഞാൽ ഇത്രയും തുണികൾ റനക്കുട്ടീൻ്റെ റൂമിലും ഉണ്ടാവും. ഹയാന് റനക്കുട്ടി ഇക്ക യൂസ് ചെയ്യുന്ന റൂമാണ് കേട്ടോ ഇത്. കിടക്കാനല്ല ഇക്ക, തുണികൾ മാറാനും മറ്റും. പിന്നെ ടേബിളിൽ ഇതേയൊക്കെ വലിച്ചു വാരിയിട്ടിട്ടുണ്ട്. മുസല്ലൊക്കെ നിസ്കരിച്ച് അതേപോലെ അങ്ങോട്ട് വലിച്ചു വാരിയിട്ടുണ്ടാവും. അപ്പോൾ അതും എല്ലാം ഒന്ന് ക്ലീനാക്കിയതിന് ശേഷം റൂമിൽ പോയിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അതും കൂടെ ചെയ്യായിരുന്നു. തിരക്കിൽ എപ്പോഴും വിട്ടുപോകുന്ന ഒരു കാര്യം ആണ് തിരഞ്ഞ് നടന്ന് ഓടി നടക്കുന്ന ഒരു കാര്യമാണ് ഇന്നേഴ്സൊക്കെ ശരിക്കും കിട്ടാതെ എവിടെയെങ്കിലുമൊക്കെ കിടക്കും കേട്ടോ. അപ്പോൾ പിന്നെ അതെല്ലാം കൂടി ഇത് അതുപോലെ ഒരു ബോക്സിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ചക്ക് പിന്നെ ടെൻഷൻ ഉണ്ടാവില്ല, വീണ്ടും അറേഞ്ച് ചെയ്യേണ്ടി വരും. എനിക്കറിയില്ലല്ലോ, നിങ്ങളല്ലേ എടുത്തത്. നീ സ്കൂളിൽ പോകുന്നുണ്ടോ? കളിച്ചോളി, അമ്മ ഇത്തിരി കിടക്കട്ടെ, അമ്മയ്ക്ക് വേദനിക്കണ കേട്ടാ. ഇല്ല, ഫുള്ളൊന്നും എടുക്കൂല അവനത്, ഫിക്സ് ചെയ്യാൻ നോക്കുകയാണ്. അയച്ചു ദീദിക്ക് ഹെൽപ്പ് ചെയ്ത് കൊടുക്ക്, നോക്കട്ടെ. അയച്ചുക്കറിയോ എന്ത്? ഇങ്ങോട്ട് നോക്ക്. ഇതിൻ്റെ ഇടയിൽ ഉച്ചയ്ക്കിൽ ഫുഡ് ഞാൻ കവർ ചെയ്തിട്ടൊന്നുമില്ല. കവർ ചെയ്യാനും മാത്രം അതൊന്നും ഉണ്ടായിരുന്നില്ല. മുട്ടകോസായിരുന്നു ഇന്ന് ഉപ്പേരിക്ക് ഉണ്ടായിരുന്നത്, പിന്നെ ചോറും രസവും, പിന്നെ തേങ്ങാ ചമ്മന്തിയും. അപ്പോൾ പിന്നെ അതെന്താ ഇപ്പോൾ ഷൂട്ട് ചെയ്യാനുള്ളതെന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് തീരെ വയ്യാത്തതുകൊണ്ട് ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഇക്കാക്ക് ഇതൊന്നും പറ്റില്ല കേട്ടോ, എന്തായാലും എന്തെങ്കിലും വേണം. അപ്പോൾ പിന്നെ മുട്ട പൊരിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഇക്ക വരുമ്പോഴേക്കും പിന്നെ 4 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുട്ട പൊരിച്ചു കൊടുക്കുകയാണ്. ഇതിലിപ്പോൾ നമ്മുടെ ഒരു കാഷ്വൽ ആയിട്ടുള്ള ടോക്ക് ഞാൻ അതേപോലെ ഇടുന്നുണ്ട് കേട്ടോ. ചെറിയ കുട്ടികളുള്ളവരെ എന്നെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, അവർ പലരും കേട് വരുത്തും. ആ അത് നിങ്ങളുടെ മകൻ കൊണ്ട് കളഞ്ഞതിന് ഞാൻ എന്ത് ചെയ്യാൻ പറ്റുമോ? എന്നെ തന്നെ കുറ്റം പറയണം, അവന്മാരുടെ നേരാക്കി തരാതിരിക്കുകയാണ്. എല്ലാം ഞാൻ അഡ്ജസ്റ്റ് ചെയ്യണം പറഞ്ഞാൽ കുറച്ചൊക്കെ ഓവറാണ് കേട്ടോ. എല്ലാം എൻ്റെ ലൈഫ് മൊത്തം അഡ്ജസ്റ്റ്മെന്റിലാണ് പോണത്. അല്ല 3 വർഷമായി ആ ബാഗത്തെ സംഭവം ശരിയാക്കി തരാൻ വേണ്ടി. 3 വർഷം, 2 മാസം കഴിഞ്ഞാൽ 3 വർഷം പൂർത്തിയായി. ആ അവിടെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയാക്കി തരും, തീരുമാനമുള്ളത് മറ്റോ മറിച്ചെന്നൊക്കെ പറഞ്ഞ് ഇപ്പാക്കി തരാൻ പറഞ്ഞു. 3 വർഷം കഴിഞ്ഞു, ഇനിയും ശരിയാക്കിയിട്ടില്ല. ഇന്നലെ ആ വീട് കൊടുക്കാം, അപ്പൊ പറയും വീട് വിൽക്കാ പറയും. ഒരു മുട്ട് ഞാൻ നിങ്ങളൊരു 3 വർഷത്തിന് നിങ്ങൾ വീട് വിറ്റാ? എന്നെ മനസ്സിലായില്ല. എന്റെ സ്വപ്നത്തിൽ കടന്ന് ഉറങ്ങുമ്പോൾ നോക്കുകയാണ്. ഓ ഞാൻ ഇന്ന് എനിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ ഈ സാധനം കല്ലി പൊളിച്ച് അവിടെ കൊണ്ടിട്ടേ കിച്ചൺ വലുതാക്കാൻ. പക്ഷെ അത് ലോക്ക് പോലെ ആയതുകൊണ്ട് ഞാൻ പെട്ടെന്നാണ്, അല്ലാതെ നിങ്ങൾ വരുമ്പോൾ ഇതൊക്കെ പീസ് പീസ് ആയിട്ടുണ്ട്. മതിയായിക്കാം, എത്ര ചെറിയ മനുഷ്യനെ അഡ്ജസ്റ്റ് ചെയ്യണത്. എല്ലാറ്റിനും ഒരു പരിധിയൊക്കെ ഇല്ലേ? എന്നെപ്പോലെ ആരും ചെയ്യൂല. നിങ്ങൾക്ക് എല്ലാം ഉണ്ടാക്കി തരാൻ വേണം, ചെയ്യാൻ വേണം. അങ്ങനെ ഓവർ അഡ്ജസ്റ്റ്മെന്റ് പ്രതീക്ഷിച്ചാലും ഞാൻ എൻ്റെ പാട്ടിൽ പോകില്ല. നിങ്ങൾ ഇറക്കി വിടുള്ളൂ, ഞാൻ പോകില്ല. ഈടെ അടുത്ത ഇതൊക്കെ റെക്കോർഡാണ്. അടുത്ത വീഡിയോയിൽ ഉണ്ടെന്ന് വെച്ചാൽ ഒക്കെ റെക്കോർഡായിട്ടുണ്ട്. നിങ്ങളുടെ യഥാർത്ഥ മുഖം പുറത്ത് കാണുന്നു. ടണ്ടേ കാണിക്കട്ടെ. എന്ത് എന്ത് അയർ മാത്രമുണ്ട് വളർത്തി വെച്ചിരുന്ന എന്നെ പോലെ. നോർമലി ഈ ഭാഗങ്ങളൊന്നും ഷൂട്ട് ചെയ്യാറില്ല കേട്ടോ. അല്ലെങ്കിൽ ഷൂട്ട് ചെയ്താലും നമ്മൾ വോയിസ് കളഞ്ഞതിന് ശേഷം ഞാൻ എന്തെങ്കിലും ഇതുപോലെ വോയിസ് ഓവറാണ് കൊടുക്കുക. ജസ്റ്റ് എല്ലാ വീട്ടിലും ഇതുപോലെ ഓരോന്നുണ്ടാവുമെന്ന് എല്ലാവരും അറിയട്ടെ എന്ന് വിചാരിച്ച് മിക്കവരും ഇങ്ങനെ പറയാറുണ്ടല്ലോ, അയ്യോ ഞങ്ങളുടെ വീട്ടിൽ എന്നും പ്രശ്നമാണ് അങ്ങനെ എങ്ങനെയാണ്. ഇതൊരു പ്രശ്നം എന്ന രീതിക്കല്ല, നമ്മുടെ ബാക്കിൽ ഈ പാമ്പൊക്കെ വരുന്നതുകൊണ്ട് അവിടെ ഫുള്ളായിട്ട് സീലിംഗ് ചെയ്ത് ഒന്ന് വൃത്തിയാക്കാനും പറഞ്ഞിട്ട് കുറേ ദിവസം അത് മാത്രം നടക്കുന്നില്ല കേട്ടോ. അപ്പോൾ ആ ഒരു ആതങ്കവും പിന്നെ കിച്ചണിൽ കുറേ കാര്യങ്ങൾ. എന്തായാലും എനിക്ക് ഇതാണ് എൻ്റെ ജോലി, അപ്പോൾ പിന്നെ അത് കുറച്ച് സമാധാനത്തിൽ ചെയ്യാനുള്ള സൗകര്യങ്ങളും ചെയ്ത് ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. അത് ജസ്റ്റ് ഫണ്ണി ആയിട്ട് നിങ്ങൾ സംസാരിച്ചെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഇത് എൻ്റെ ഒരു സ്നാക്കാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. ഇങ്ങനെ ഒരുപാട് സ്നാക്സ് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും അതൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് സാധിക്കാറില്ല. വേറെ ഒന്നും കൊണ്ടല്ല, ഒറ്റക്കൈയിൽ ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്നതും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് പല റെസിപ്പീസ് ഞാൻ ഇടാറില്ല. അപ്പോൾ ഇത് ജസ്റ്റ് ഏതായാലും ഒന്ന് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാനൊരു കഷ്ണം ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, അതിലേക്ക് ഫ്രോസൺ ഗ്രീൻ പീസ് ഇട്ട് കൊടുത്തു, പിന്നെ നമ്മുടെ ബേബി കോണും കൂടി ഇട്ട് കൊടുത്തു. പിന്നെ അതിന് ശേഷം അതിൽ ഉപ്പും കുരുമുളക് പൊടിയും ഇട്ടതിന് ശേഷം കുറച്ച് ബദാമും കൂടെ മിക്സ് ചെയ്തു. ഈ ബദാമൊക്കെ എനിക്ക് ഒറ്റയ്ക്ക് കഴിക്കാൻ ഭയങ്കര മടിയുള്ള ഒരാളാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇതുപോലെയുള്ള ഫുഡിലാണെങ്കിൽ നമ്മൾ അങ്ങനെ കഴിച്ചു പോകുന്നിട്ട് ഇടുന്നത്. പിന്നെ അതേ കുറച്ച് വലിയുള്ളി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് വേറെ എവിടെയും കിട്ടൂല ഈ ഒരു റെസിപ്പി, എൻ്റെ മാത്രം സ്പെഷ്യൽ റെസിപ്പിയാണ്. വിശക്കുന്ന സമയത്ത് നമുക്ക് തോന്നുന്ന സാധനം ഉണ്ടാക്കുന്നതാണ്. അതിൽ സക്സസ് ആവുന്നത് മാത്രമേ ഞാൻ വീഡിയോയിൽ ഇടാറുള്ളൂ. മീൻസ് നന്നായിട്ടുണ്ട് ഒരാൾ ഉണ്ടാക്കിയാലും കുറ്റം പറയില്ല എന്ന് തോന്നുന്നത് കേട്ടോ. അപ്പോൾ ഇനി അവസാനം എല്ലാം ഒന്ന് മുരിഞ്ഞ് വന്നതിന് ശേഷം അതിലേക്ക് ഞാൻ കുറച്ച് ക്രീം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ക്രീം വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, ക്രീം ഇല്ലാത്തവരാണെങ്കിൽ ഇപ്പം ഞാൻ നേരത്തെ സ്റ്റേജിൽ തന്നെ എടുത്തിട്ട് നമുക്ക് ആ ഒരു ഓംലേറ്റിൻ്റെ കൂടെ കഴിക്കാം. ഓംലേറ്റ് തിരിച്ചിട്ട് കഴിഞ്ഞാൽ ഓംലേറ്റ് എന്ന് പറയുമോ എന്നുള്ളത് എനിക്കറിയില്ല. മുട്ട ഞാൻ വീണ്ടും പറയുന്നു, നമ്മൾ ഗർഭിണികളെ പ്രത്യേകിച്ച് അതിൽ അണുക്കൾ ഉണ്ടാവും, ഹാഫ് ബോയിൽ കഴിക്കാൻ പാടില്ല. അപ്പോൾ ചിലർ പറയുന്നുണ്ടായിരുന്നു മുട്ടയുടെ അകത്തല്ല അണുക്കൾ ബാക്ടീരിയാസ് ഉണ്ടാവുന്നത്, അണുക്കളല്ല ബാക്ടീരിയാസ് ഉണ്ടാവുന്നത് പുറത്താണ്, അതുകൊണ്ട് മുട്ട കഴുകണം. ശരിയാണ്, മുട്ട കഴുകിയിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ പൊട്ടിച്ചൊഴിക്കാനൊക്കെ പറ്റുള്ളൂ. പക്ഷേ മുട്ടയുടെ ഉള്ളിൽ ഉണ്ട്, അത് നന്നായിട്ട് വെന്തതിന് ശേഷം മാത്രമേ നമ്മൾ കഴിക്കാൻ പാടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ പലവിധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഗർഭിണികൾക്ക് ഉണ്ടാവും കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് ഹാഫ് ബോയിൽ ഇഷ്ടമല്ല, ഞാൻ ഉണ്ടാക്കാറുമില്ല. ഇക്ക മുമ്പൊക്കെ കഴിച്ചിരുന്നു, ഇപ്പം ഞാൻ കൊടുക്കാറില്ല കേട്ടോ. ഞാൻ എൻ്റെ ഫുഡ് കഴിക്കാൻ വേണേ. വാഴ വെക്കണതിന് മുമ്പ് കേക്കോണ അയച്ച ഓടി വേടാ പൊയ്ക്കോർന്നു. ഇതെന്താ കാണിക്കണം നിങ്ങൾ രണ്ടുപേരും? നക്കണം. പ്ലേറ്റിന് കഴുകണ്ട അല്ലേ? ഇത്ര ടേസ്റ്റ് ഉണ്ട്. എവിടെ വെക്കാം? വെക്കണ്ട ചുച്ചൊക്കെ പൊട്ടിക്കുക ചെയ്യണം. വെക്കണേ മെല്ലെ മെല്ലെ, അല്ലെങ്കിൽ അത് പൊട്ടും. బానే పుట్టించు. എല്ലാം പൊട്ടിട്ട പീസ് പീസ് ആവും. പിന്നെ അയച്ചു വെക്കണം, നമുക്ക് അയച്ചു വെക്കട്ടെ. അങ്ങനെ മക്കളുടെ കൂടെ കുറച്ചു നേരം കളിച്ചതിന് ശേഷം ഞാൻ ഹെയ്സൂനെ ഉറക്കിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ചുച്ചുക്കുട്ടീൻ്റെ തലയൊക്കെ ഒന്ന് കെട്ടിക്കൊടുക്കാന്ന് പറഞ്ഞിട്ട് നമ്മൾ വരാണ്. അതിൻ്റെ ഇടയിൽ റാനക്കുട്ടിയും ഹയാനും വന്നിട്ടുണ്ട്. അവരുടെ കൂടെ ഇങ്ങനെ സംസാരിക്കുന്നതും കൂടിയുണ്ട്. അവർക്കിത് കഴിഞ്ഞിട്ട് ട്യൂഷൻ പോകണം കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ ഇത്ത വന്നിട്ട് നമുക്ക് വീണ്ടും പ്രകൃതിയുടെ ഹോം മെയ്ഡ് വെർജിൻ കോക്കനട്ട് ഓയിൽ അയച്ചു തന്നിട്ടുണ്ട്. നല്ല എണ്ണയാണ്. ഇതൊരു പ്രമോഷനായിട്ട് നിങ്ങൾ കണക്കാക്കണ്ട. എനിക്ക് ഭയങ്കര പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരെണ്ണയാണ്. അതിൻ്റെ ആ ഒരു മണം നിങ്ങൾ ശരിക്കും അനുഭവിച്ച് തന്നെ അറിയണം വാങ്ങിയിട്ട്. അത്രയും പ്യുവറായിട്ട് ഉണ്ടാക്കുന്നതാണ് അവരെ വീട്ടിൽ കേട്ടോ. നമ്മൾ പോയിട്ടൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ സബ്സ്ക്രൈബറാണ്. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇവരുടെ നമ്പർ കൊടുക്കുന്നുണ്ട്, അതിലേക്ക് വിളിച്ചാൽ മതി. പ്ലീസ് ഇക്കാടെ നമ്പറിലേക്ക് നിങ്ങൾ വിളിക്കരുത് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ മിക്കവരും ഇവരുടെ നമ്പറിന് പകരം ഇക്കാടെ നമ്പറിലേക്ക് വിളിച്ചിട്ട് എണ്ണ വേണമെന്ന് പറയും. ഇക്കാൻ്റെ ഷോപ്പിൻ്റെ നമ്പറാണ് കേട്ടോ ഉണ്ടാവുക. പിന്നെ അതേ ചുച്ചുക്കുട്ടി അത് കഴിഞ്ഞിട്ട് മഹരിബിൻ്റെ സമയമായിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഹെയ്സ് എണിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് ബെഡിൽ നിന്ന് എണിക്കാൻ പറ്റില്ല, മോളൊന്ന് ആട്ടിവിടുക എന്ന് പറഞ്ഞപ്പോൾ അവൾ നിന്നിങ്ങനെ ആട്ടിവിടുകയാണ് കേട്ടോ. സ്വത്തമണിയാണ്. അത് കഴിഞ്ഞ് മഹരിബ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഖുറാനോത്തും എല്ലാം കഴിഞ്ഞപ്പോൾ ഭയങ്കര ടയേർഡായി. അപ്പോൾ എന്താ ഇപ്പം ഉണ്ടാക്കുക എന്ന് നോക്കിയ സമയത്ത് പഴമാണ് ഉണ്ടായിരുന്നത്. ബേബി വെയിറ്റ് ഇൻക്രീസ് ചെയ്യാനും പഴം, നേന്ത്രപ്പഴം നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ശരി, കുറച്ച് പഴം പൊരിച്ച് കഴിക്കാം, മക്കൾക്കും റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു. ഹെയ്സൻ എണിക്കുമ്പോഴേക്കും എന്തെങ്കിലും നമ്മൾ ഇതുപോലെ സ്നാക്സ് ഉണ്ടാക്കി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവൻ കരയില്ല. അല്ലാന്നുണ്ടെങ്കിൽ എണിക്കുന്ന എണിപ്പന്നെ ഭയങ്കര കരച്ചിലും പ്രശ്നവും ബഹളവും ഒക്കെ ആയിരിക്കും. അപ്പോൾ അവനും എനിക്കും എല്ലാവർക്കും കൂടിയിട്ട് 2 സ്നാക്കും കൂടെ റെഡിയാക്കി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ചുച്ചുക്കുട്ടിക്ക് വിശന്നപ്പോൾ അവൾ ചോറ് വേണമെന്ന് പറഞ്ഞു. ചമ്മന്തി ഉള്ളതുകൊണ്ട് ദേ നന്നായിട്ട് അടിച്ചു വിടുന്നുണ്ട്. ചോറേ വരുന്നില്ല കയ്യിൽ, കുറേ എടുത്ത് തിന്നണം. ചിന്താണ്ട് വായിൽ കാക്കി തിന്ന്. അപ്പം ഞാൻ പഴമൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ട് ഫുള്ളായിട്ട് നെയ്യിലാണ് പൊരിക്കുന്നത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ബേബി വെയിറ്റ് കൂടാനും വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സാധനങ്ങൾ ഇപ്പോൾ ഞാൻ കൂടുതൽ കഴിക്കുന്നുണ്ട്. കുറച്ചൊരു അത്യാവശ്യം ഒരു വെയിറ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഒന്നാമത്തെ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ എപ്പോഴാണ് പ്രസവിക്കുക എന്നുള്ളത് എനിക്ക് തന്നെ പറയാൻ പറ്റില്ല. ഒന്നാമത്തെ 5-ാമത്തതാണ്. പിന്നെ ഇതിനു മുമ്പ് കോംപ്ലിക്കേഷൻസ് കുറേ ഉണ്ടായിരുന്നു. പ്രീമച്വർ ബേബി ജനിക്കാനുള്ള ഒരുപാട് എന്താ പറയുക കാര്യങ്ങളൊക്കെ ഉള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ബേബി അത്യാവശ്യം ഒരു വെയിറ്റ് ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കൂടുതൽ ഇങ്ങനത്തെ ഫുഡൊക്കെ കഴിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ കുറച്ച് ബ്രൗൺ ഷുഗറും കൂടെ മുകളിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, കുറച്ചൊരു മധുരം കൂടെ ഇരിക്കാനും വേണ്ടിയിട്ട്. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ ഇപ്പുറത്ത് അണ്ടിപ്പരിപ്പ് കുറച്ച് പൊരിച്ച് വയ്ക്കുന്നുണ്ട്. ഇത് കുറച്ച് ഡിഫറെൻ്റായിട്ട് ഈ ലൂലൂലൊക്കെ കിട്ടുന്ന രീതിയിൽ ഞാൻ പൊരിച്ചതാണ്. അടുത്തൊരു വീഡിയോയിൽ നിങ്ങൾക്ക് റെസിപ്പി എന്തായാലും ഇൻഷാല്ലാ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എനിക്ക് ഒത്തിരി സന്തോഷം തരുന്ന കാര്യങ്ങളാണ് നിങ്ങളുടെ കമൻറ്റൊക്കെ വായിക്കുമ്പോൾ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ഇൻഷാല്ലാ ബൈ ബൈ, ടേക്ക് കെയർ, അസ്സലാമു അലൈക്കും.